hi all i am Ashin p assistant professor me SNGCT. today i am going to take a class on the subject computer aided design and analysis we are discussing fourth module and this is the second part of the class we have already discussed about the syllabus and in the previous presentation i have took the class constructive solid geometry today we are going to take boundary representation ബൗണ്ടറിപ്രസെൻറ്റേഷൻ ഓൾസോ നോൺ ആസ് ബിറപ്പ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഡ് സോളിഡ് മോഡലിംഗ് ടെക്നീക് ഇൻ ദിസ് മെത്തേഡ് വി ആർ ഡ്രോയിങ് ബൗണ്ടറി ഓഫ് ദ ഒബ്ജെക്ട് ഓൺ ദ സ്ക്രീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈറ്റ് പെൻ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ബോട്ടം വ്യൂ സൈഡ് വ്യൂസ് ആ സ്കെച്ച് ആൻഡ് കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് ലൈൻസ് ടു ക്രിയേറ്റ് എ റിലേഷൻഷിപ്പ് ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ ആദ്യം തന്നെ വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സോളിഡ് മോഡലിൻ്റെ റഫായിട്ടുള്ള സ്കെച്ച് വരച്ചുണ്ടാക്കണം നോർമലി ടു ഡി സ്കെച്ചാണ് വരച്ചുണ്ടാക്കുന്നത് ആ സ്കെച്ച് തന്നെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ബോട്ടം വ്യൂ സൈഡ് വ്യൂ എന്നിവ വെച്ച് അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വി നീഡ് ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ ബീ റെപ്രസെൻറ്റേഷൻ ആൻഡ് ദാറ്റ് ആർ കൺസിസ്റ്റ് ഓഫ് വട്ടിസസ് എഡ്ജസ് ഫേസസ് ലൂപ്സ് ഹാൻഡിൽസ് ഓർ ജനസ് നമ്മൾക്ക് ഒരു ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ടത് ബിൽഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ആ ബിൽഡിംഗ് ബ്ലോക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് വൺ ആണ് വെർട്ടസ് ഇത് നമ്മൾ നല്ല രീതിയിൽ അറിയുന്ന കാര്യമാണ് നമ്മളൊരു ക്വാർട്ടർ എനിൽ വരക്കുന്ന പോയിൻസിനാണ് അഥവാ ഒരു വണ്ടി ഇമേജ് ഒരു പോയിൻറ്റിനാണ് വെർട്ടസ് എന്ന് പറയുന്നത് വെർട്ടസിൻ്റെ നിങ്ങൾക്കിപ്പോൾ ചിത്രത്തിൽ വർട്ടസ് കാണാൻ പറ്റും വർട്ടസ് എന്ന് പറയുന്നത് മൂന്ന് ലൈൻസ് അഥവാ മൂന്ന് എഡ്ജസ് ജോയിൻ ചെയ്യുന്ന ഈ പോയിൻ്റിനാണ് വർട്ടസ് അഥവാ പോയിൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പല പോയിൻ്റ്സും ഉണ്ടാവും എല്ലാ കോർണേഴ്സും ഓരോ വെർട്ടക്സ് വെർട്ടക്സാണെന്ന് നമുക്ക് പറയാൻ പറ്റും ആൻഡ് സെക്കൻഡ് വൺ ഈസ് എഡ്ജ് എഡ്ജ് അറിയണമെങ്കിൽ അത് വെർട്ടെക്സും തമ്മിൽ രണ്ട് വെട്ട്സ് വെർട്ടെക്സ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈൻ ഓർ കർവിനാണ് എഡ്ജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിത്രത്തിൽ കുറേ എഡ്ജസ് കാണാൻ പറ്റും ആ എഡ്ജസ് എല്ലാം തന്നെ നമ്മളുടെ ചിത്രത്തിന് വളരെ അത്യാവശ്യമുള്ളതാണ് ബൗണ്ടറി റെപ്രസൻറ്റേഷൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് രണ്ട് ഫേസ് വരുന്ന സ്ഥലത്ത് അതിന് ഇൻ്റർസെക്ഷൻ ആയിട്ട് വരുന്ന ഭാഗം കൂടിയാണ് എഡ്ജ് നെക്സ്റ്റ് വൺ ഈസ് ഫേസ് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സർഫസ് ബൗണ്ടഡ് ബൈ ത്രീ ഓർ മോർ എഡ്ജസ് നിങ്ങളിപ്പോൾ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫേസ് ആണ് ഇത് രണ്ടാമത്തെ ഫേസ് ആണ് ടോപ്പിലുള്ള ഈ ഭാഗം മൂന്നാമത്തെ ഫേസ് ആണ് ഇപ്പുറത്തെ സൈഡിലൊരു ഫേസ് ഉണ്ട് അപ്പർ സൈഡിലൊരു ഫേസ് ഉണ്ട് ബോട്ടം സൈഡിലൊരു ഫേസ് ഉണ്ട് ഇതൊക്കെയാണ് ഫേസസ് അഥവാ മൂന്നോ നാലോ അതിലധികമോ എഡ്ജസ് ചേർന്ന് ഒരു ക്ലോസ്ഡ് സർഫസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫേസ് അടുത്തത് ലൂപ്പാണ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിൽ ഉണ്ടാവുന്ന ഹോൾസിനാണ് ലൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ ഈ ടോപ്പ് സർഫസിൽ ഒരു ലൂപ്പ് ഉണ്ട് അതാണ് ഈ സർക്കിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ബോട്ടം സർഫസിലും ഒരു ലൂപ്പ് ഉണ്ട് ഇങ്ങനെയുള്ള ഇതൊരു ടു ഡി ഒബ്ജക്റ്റാണ് ഫേസിലുണ്ടാവുന്ന കേർവ്സിനാണ് അഥവാ ഫേസിലുണ്ടാവുന്ന ഹോൾസിനാണ് ലൂപ്പ് എന്ന് പറയുന്നത് അടുത്തതാണ് ഹാൻഡിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും രണ്ട് ലൂപ്പും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഭാഗം അഥവാ ഇതൊരു ത്രീ ഡി ഒബ്ജെക്റ്റാണ് ഇറ്റ് ഈസ് ദ ത്രൂ ഹോൾ ഇൻ എ ബോഡി ഓർ സോളിഡ് വിച്ച് ഈസ് എ ത്രീ ഡി എൻഡിറ്റി ഇതിനാണ് ഹാൻഡിൽ അല്ലെങ്കിൽ ജെനസ് എന്ന് പറയുന്നത് ദ ഡാറ്റ ബേസ് ഫോർ ബൗണ്ടറി മോഡൽ ഹാസ് ടോപ്പോളജി ആൻഡ് ജിയോമെട്രി യൂളർ ഓപ്പറേഷൻസ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ടോപ്പോളജി ഇതിൻ്റെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂളേഴ്സ് ഓപ്പറേഷൻസ് ആയിട്ടുള്ള ക്രിയേറ്റ് മാനിപ്പുലേറ്റ് എഡിറ്റ് ഫേസ് അങ്ങനെയുള്ള ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് യുക്ലേഡിയൻ കാൽക്കുലേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ജിയോമെട്രി ഡിഫൈൻ ചെയ്യുന്നത് യുക്ലേഡിയൻ ജിയോമെട്രി നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ് ഇക്വേഷൻസ് പാരാബോളിക് ഇക്വേഷൻ എല്ലാം തന്നെ യുക്ലേഡിയൻ ജിയോമെട്രീൻ്റെ ഭാഗമാണ് അത് നോർമലി യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ജ്യോമെട്രി ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് നമുക്കിപ്പം ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് ഈ ഒരു ഫിഗർ ക്രിയേറ്റ് ചെയ്യണം ഈ ഒരു ഫിഗർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ബോട്ടം വ്യൂ ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡ് വ്യൂ എന്നിവ ചിത്രത്തിൽ കാണിച്ച പോലെ വരക്കണം ഇതെല്ലാമാണ് ആ വ്യൂസ് ഫ്രണ്ട് വ്യൂ ഇതാണ് ടോപ്പ് വ്യൂ ബോട്ടം വ്യൂ ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡ് വ്യൂ ഇതിപ്പോൾ ഒരു ഫസ്റ്റ് കോർഡൻറ് ഇമേജ് ആണ് ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ് പറയുന്നത് നമ്മൾ ബൗണ്ടറീസ് എല്ലാം തന്നെ വരച്ചിട്ടുണ്ടായിരുന്നു അഥവാ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ എല്ലാം വരച്ചിട്ടുണ്ടായിരുന്നു അതിനെല്ലാം സ്പ്ലിറ്റ് ചെയ്തിലാണ് പിന്നെ ചെയ്യുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വ്യൂവിനെ ഞാൻ വൺ ടു എന്ന് പറയുന്ന രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ടോപ്പ് വ്യൂവിനെ ത്രീ ഫോർ എന്ന് പറയുന്ന പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഫൈവ് ആണ് ബോട്ടം പ്ലെയിൻ ബോട്ടം വ്യൂ സിക്സ് എന്ന് പറയുന്നത് ബാക്ക് സൈഡ് വ്യൂ ആണ് സെവൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് വ്യൂ ആണ് എയിറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് നയൻ എന്ന് പറയുന്നത് ഹാൻഡിലാണ് അഥവാ ത്രൂ ഹോളാണ് ഈ എല്ലാ കമാൻഡ്സ് ഉപയോഗിച്ച് നമ്മൾ ഫൈനലി ക്രിയേറ്റ് ചെയ്യുന്ന ചിത്രമാണ് നിങ്ങൾക്ക് നടുക്ക് ടെൻ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് കാണുന്നത് ഇങ്ങനെ ഓരോ വ്യൂസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതെല്ലാം തന്നെ അറ്റാച്ച് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് കിട്ടുന്ന ഇമേജിന് പറയുന്ന പേരാണ് സോളിഡ് മോഡൽ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് കോംപ്ലക്സ് ഇമേജുകളും വരക്കാൻ പറ്റും കാരണം ഇതിൽ ഒന്നല്ല യൂസ് ചെയ്യുന്നത് കാൽക്കുലേഷൻസും പരമാവധി കുറവാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കോംപ്ലക്സ് ഇമേജ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വൈൻസ് ഓഫ് ബിറപ്പാർ വെരി പവർഫുൾ ഇൻ ക്രിയേറ്റിംഗ് കോംപ്ലെക്സ് ഷേപ്പ് ആസ് ഐ ഓൾറെഡി മെൻഷൻഡ് ഈസിലി കൺവേർട്ടഡ് കൺവേർട്ടഡ് ഇൻറ്റു വയർ ഫ്രെയിം മോഡൽ വയർ ഫ്രെയിം മോഡൽ എൻ്റെ പ്രീവിയസ് ലൈനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻസൈഡിലുള്ള ഓരോ ലൈൻസും വിസിബിൾ ആയിട്ടുള്ള വ്യൂവിനാണ് വയർ ഫ്രെയിം മോഡൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ വയർഫൈ മോഡലാക്കാൻ സാധിക്കും ഇറ്റ് സ്റ്റോഴ്സ് എക്സ്പ്ലിസിറ്റ് ഡെഫിനേഷൻ ഓഫ് മോഡൽ ബൗണ്ടറീസ് ഈ ബൗണ്ടറി ഡാറ്റ വെച്ചിട്ടാണ് നമ്മളെല്ലാം തന്നെ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവിധ ഡാറ്റാസും ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ വെരി മച്ച് കോമ്പീറ്റബിൾ വിത്ത് അതർ സിസ്റ്റംസ് ഒരു സീറപ്പോ അല്ലെങ്കിൽ സ്യൂബ് കമാൻഡോ അങ്ങനെയുള്ള എല്ലാ കമാൻഡോ ആയിട്ടും വളരെ പെട്ടെന്ന് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ബി റപ്രസെൻറ്റേഷൻ എക്സ്ക്രൂഡ് ഒക്കെ ചെയ്യുന്നത് ഏകദേശം ബിറപ്പിൻ്റെ ഒരു നോർമൽ പർപ്പസാണ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ബിറപ്പ് ഇറ്റ് റിക്വയർ മോർ സ്റ്റോറേജ് സ്പേസ് കമ്പയർഡ് ടു സി എസ് ജി ആൻഡ് ഇറ്റ് കനോട്ട് ബി അപ്ലൈഡ് ഫോർ ടൂൾ പാത്ത് ജനറേഷൻ ഈ രണ്ട് ഡിസ് അഡ്വാൻറ്റേജ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബി റെപ്രസെൻറ്റേഷനാണ് ഏറ്റവും കൂടുതൽ വേൾഡിൽ യൂസ് ചെയ്യുന്നത് മോസ്റ്റ് കോമൺ ടെക്നിക്സ് ആർ സി എസ് ജി ആൻഡ് ബി റപ്പ് Compared to all other solid modeling techniques.